അപ്പോൾ ഫ്രണ്ട്സ് ഓർത്ത് വെച്ചോ, 7/8/2022 ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് 7 നിങ്ങൾ നോക്കി വെച്ചോ, അന്നാണ് റോയൽ എൻഫീൽഡ് അവർ ഏറ്റവും വില കുറഞ്ഞ എൻഫീൽഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു ടീസർ വീഡിയോ അങ്ങാണ്, അതിലിങ്ങനെ കറക്റ്റ് പറയുന്നൊന്നുമില്ല, അതായത് ഏറ്റവും വില കുറഞ്ഞ എൻഫീൽഡ് വരാൻ പോകാൻ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞ് വീഡിയോ, അതിലവർ ഈ ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഈ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, ബ്ലോക്ക് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്. പക്ഷേ റോയൽ എൻഫീൽഡിന് ഇനി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ആ ഒരു വണ്ടിയുടെ ലോഞ്ചിലാണ്. കുറച്ച് കാലമായിട്ട്, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഓട്ടോമൊബൈലുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ബൈക്സുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് റോയൽ എൻഫീൽഡിന് ഇങ്ങനൊരു വണ്ടി ഇറങ്ങാൻ പോകുന്നുള്ളത്. അപ്പോൾ വില കുറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ കുഞ്ഞാക്കി കാണണ്ട. റോയൽ എൻഫീൽഡ് ഹണ്ടർ 350 350 cc ഉള്ള ബൈക്കാണ്. ബൈക്ക് എന്ന് പറഞ്ഞാൽ എൻജിൻ മെറ്റിയോർ 350, പിന്നെ അതേപോലെ റോയൽ എൻഫീൽഡ് ക്ലാസിക് റീബോണൊക്കെ ഇല്ല, അതിലൊക്കെ ഉപയോഗിച്ച് അതേ എൻജിനോട് കൂടിയിട്ട് നല്ല പവർ പാക്കഡായിട്ട് വരുന്നൊരു വണ്ടി തന്നെയാണ്. പിന്നെ കുറച്ച് വണ്ടിയുടെ കുറച്ച് പാർട്സൊക്കെ വെട്ടി ചുരുക്കി ചെറുതാക്കി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ കുറച്ച് പാർട്സൊക്കെ കയറ്റിയിട്ട് ഒരു കുഞ്ഞിനാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. അതായത് നമുക്കിപ്പോൾ റെൻഡറിങ് പിക്ചേഴ്സ് വന്നു, പോരാത്തതിന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ ടെസ്റ്റ് റൈഡിന് വേണ്ടി മൂടി പൊതിഞ്ഞ് ഇങ്ങനെ ഒരു മണവാളിനെ പോലെ അല്ലെങ്കിൽ ഒരു മണവാട്ടിയെ പോലെ കൊണ്ടുവന്ന് കുറേ ഫോട്ടോസ് ലീക്കായിട്ടുണ്ടായിരുന്നു, ടെസ്റ്റിൻ്റെ ഇടയ്ക്ക് എടുക്കുന്ന ഫോട്ടോസ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കുഞ്ഞിൻ വണ്ടി, അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. വീൽ ബേസൊക്കെ ചെറുതാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വില കുറഞ്ഞ വണ്ടിയാന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലങ്ങനെ ചീപ്പ് റേറ്റ് എന്ന് പറയുമ്പോൾ ചീപ്പ് ക്വാളിറ്റി ബൈക്കല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇന്ത്യക്കാരുടെ ടേസ്റ്റ് ഏകദേശം മനസ്സിലായിട്ട് ഞാൻ എൻ്റെ ഒരു 2-3 ടോപ്പ് 10 സോൾഡ് കാർസ് ടോപ്പ് 10 സോൾഡ് ബൈക്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് എപ്പോഴും ടേസ്റ്റ് ടോപ്പ് 10 സോൾഡ് ബൈക്ക് സ്പ്ലെൻഡറും ടോപ്പ് 10 സോൾഡ് കാറിൽ നമ്പർ 1 ഉള്ളത് വാഗണറാണ്. അപ്പോൾ വിലക്കുറവിനോടാണ് ഇന്ത്യക്കാർക്ക് താല്പര്യം എന്ന് മനസ്സിലാക്കിയിട്ട് റോയൽ എൻഫീൽഡ് ഇപ്പോൾ ആ ഒരു ബിസിനസ് ട്രിക്കിലേക്ക് കൂടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെയിനായിട്ട് അവർ പറയുന്നത് തന്നെയാണ്, ഏറ്റവും വില കുറഞ്ഞ ബൈക്ക്, ഏറ്റവും വില കുറഞ്ഞ റോയൽ എൻഫീൽഡ് തന്നെയാണ് അവർ പറയുന്നുള്ളത്. ഏതാണ്ട് ഒരു 1.345, അതായത് 1.5 ലക്ഷത്തിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും എക്സ്ഷോറൂം പ്രൈസ് വരാൻ ചാൻസ് ഉള്ളത്. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം, ഇനിയിപ്പോൾ 10 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് അവരിറക്കിയ റോയൽ എൻഫീൽഡ് മെറ്റോർ 350, പിന്നെ ക്ലാസിക് റീബോണൊക്കെ അത് ജെ പ്ലാറ്റ്ഫോം, അവരുടെ പഴയ പരമ്പരാഗത രീതി മാറിയിട്ട് ജെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. അതേ ജെ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ഇവർ ഹണ്ടറും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. എഞ്ചിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു, മെറ്റോറിലും ക്ലാസിക് റീബോണിലും വന്നതുപോലെ 349 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിൻ ആയിരിക്കും. ഇത് 20 bhp പവറും 27 nm ടോർക്കും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്നോട് ആരും ചോദിക്കരുത്. ഞാൻ മുമ്പേ എൻ്റെ വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്, ഈ BHP ഒക്കെയാണ് നമുക്കറിയാം ബൈ ഹോസ് പവർ, അതല്ലാണ്ട് ടോർക്കിൻ്റെ കാര്യം, ടോർക്ക് എന്താണെന്ന് നമുക്കറിയാം. ടോർക്ക് ഒരു മിനിറ്റിൽ ഇത്രയും പ്രാവശ്യം ആ എൻജിൻ്റെ അകത്തുള്ള കറങ്ങുന്നതാണെന്ന് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്, കറക്റ്റ് അറിഞ്ഞുകൂടാ. പക്ഷേ 27 nm ടോർക്ക്, അതാണ് ഇതിൽ പറയുന്നുള്ളത്. പോരാത്തതിന് 6-speed ഗിയർ ബോക്സ് ആയിരിക്കും, ഡുവൽ ചാനൽ ABS ആയിരിക്കും, ഫ്രണ്ടും ബാക്കും ബ്രേക്സ് വരാൻ പോകുന്നുള്ളത്. അപ്പോൾ റോഡ്സ്റ്റർ ടൈപ്പ് ആയതുകൊണ്ട് സിറ്റിംഗ് കുറച്ചുകൊണ്ട് കംഫർട്ട് ആയിരിക്കും. അതല്ലെങ്കിലും റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ വണ്ടിയും സംശയമില്ലാതെ പറയാൻ പറ്റുന്ന കാര്യമാണ് സിറ്റിംഗ് കംഫർട്ടബിൾ. അപ്പോൾ അത് ഇതിലും തുടരുന്നതായിരിക്കും. അതല്ലാണ്ട് 2 variants വരാനാണ് സാധ്യത ഉള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ അലോയ് വീലും 4 gaiters, അതായത് ഫോർക്കിൽ വരുന്ന സ്പ്രിങ് പോലത്തെ സാധനം, മറ്റേത് സ്പോക്ക് വീൽസ് കമ്പി ആ സംഭവം. അപ്പോൾ ഇങ്ങനെ 2 variants ആണ് വരാൻ സാധ്യത ഉള്ളത്. പിന്നെ ഓഫ്സെറ്റ് ഇൻസ്ട്രുമെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒന്ന് റോണിൽ ഇറങ്ങിയതുപോലെ വണ്ടിയിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ക്ലസ്റ്റർസ്, ഇതിൻ്റെ മീറ്റർ ഡിജിറ്റൽ മീറ്റർ ആയിരിക്കും അത്. ഇതൊന്നുമല്ലാണ്ട് ബാക്കി ഇപ്പോൾ റോയൽ എൻഫീൽഡ് ലാസ്റ്റ് വന്ന മോഡലൊക്കെ കൊടുത്തതുപോലെ ഈ ഗൂഗിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡിൻ്റെ നാവിഗേഷൻ ബോർഡില്ലേ, ട്രിപ്പ് നാവിഗേഷൻ ബോർഡ് ആ ഒരു ആക്സസറി കൂടി ഇതിൽ അവർ കൊടുക്കുന്നുണ്ട്. അലോയ് വീൽ വരുന്നത് മിക്കവാറും വൈ ഷേപ്ഡ് അലോയ് വീൽസ് ആയിരിക്കും. പിന്നെ ചെറിയ സ്വിങ്ങാം, കുഞ്ഞ് ഫെൻഡേഴ്സ്, പിന്നെ സിംഗിൾ പീസ് സീറ്റ്, പിന്നെ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ടാങ്കാണ്, ഞാൻ പറയില്ല ടിയർ ഡ്രോപ്പ് ടാങ്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടൊരു നമുക്കറിയാം സാധാരണ വന്നുകൊണ്ടിരുന്ന ആ ഒരു ക്ലാസിക് സ്റ്റാൻഡേർഡ്, അതിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് മാറിയിട്ടുള്ളൊരു റോഡ്സ്റ്റർ ടൈപ്പ് ബൈക്കായിരിക്കും റോയൽ എൻഫീൽഡ് 150. ടെയിൽ ലാമ്പിലും ഗ്രാബ് ഹാൻഡിലും എല്ലാത്തിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്, എല്ലാം പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത പാർട്സാണ്. പിന്നെ മെറ്റോർ 350 ഉണ്ടായതുപോലെ സൈഡ് ബോക്സ്, പിന്നെ ഫ്ലൈ സ്ക്രീന്, ബാക്ക് റെസ്റ്റ്, ഇതൊക്കെ ഈ ഹണ്ടറിലും വരുന്നുണ്ട്.
മെയിൻ ആയിട്ടുള്ള റൈവൽസ് എന്ന് പറയുന്നത് ടി വി എസ് റോണിൻ, ജാവ, പിന്നെ ഇപ്പോൾ ഹോണ്ടയുടെ CB350 ഇതുപോലത്തെ ബൈക്ക്സ് തന്നെയാണ്. റോഡ്സ്റ്റർ ടൈപ്പിലുള്ള ആ ഒരു ബൈക്ക്സ് തന്നെയാണ് റോയൽ എൻഫീൽഡ് 100 350 റൈവൽസ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽസും ഏതൊക്കെയാണ് വേരിയൻസ്, കളേഴ്സ്, പ്രൈസ് ലിസ്റ്റ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോൾ അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് റോയൽ എൻഫീൽഡ് ആൻഡ് ലെമ്മി ടോക്ക്.